വോട്ടെണ്ണലിന്റെ കൗണ്ട് ഡൗൺ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മണിക്കൂറുകൾ മാത്രമാണ് ഈ മൂന്ന് മണ്ഡലങ്ങളിലും ലോക്സഭാ മണ്ഡലത്തിലും രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിലും ജയം ആർക്കെന്ന് തിരിച്ചറിയാനായി. എന്തായാലും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ഥാനാർത്ഥികളുടെയും മുന്നണികളുടെയും ഒക്കെ പ്രതീക്ഷകൾ തന്നെയാണ്. ഇനി വയനാട്ടിലേക്കും കൂടി നമ്മൾ ഒരിക്കൽ കൂടി പോയി കഴിഞ്ഞാൽ ഈ നേരത്തെ പോയി നവ്യയുടെ ഒക്കെ കാര്യം സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്, അവിടെ ഈ സ്ഥാനാർത്ഥികളെക്കാൾ കൂടുതൽ പക്ഷേ പണിയെടുക്കുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന മറ്റാളുകളാണ്, അതായത് പോരാളികൾ മാത്രമല്ല പട നയിച്ചവരും പ്രധാനികളാണ്. പ്രധാനികളാണ്. അപ്പൊ അതുപോലെ ഈ എൽ ഡി എഫിന്റെ പട നയിച്ച ഇ ജെ ബാബുവിന് എന്താണ് പറയാനുള്ളത് നമുക്കൊന്ന് നോക്കാം. അതായത് പ്രിയങ്കയുടെ ഭൂരിപക്ഷം കുറയ്ക്കാൻ കഴിഞ്ഞാൽ തന്നെ അത് എൽ ഡി എഫിന് വലിയ വിജയമാണെന്നാണ് സി പി ഐയുടെ വയനാട് ജില്ലാ സെക്രട്ടറി പറയുന്നത്. രാഷ്ട്രീയ വിഷയങ്ങൾ ഉന്നയിക്കുന്നതിന് എൽ ഡി എഫ് ഒരു ഘട്ടത്തിലും പുറകോട്ട് പോയിട്ടില്ല, നല്ല തികഞ്ഞ ആത്മവിശ്വാസം ഈ ഘട്ടത്തിലുമുണ്ട് എന്നും ഇ ജെ ബാബു ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. വാക്കുകൾ കേൾക്കാം. യു ഡി എഫ് ഇപ്പോഴല്ലേ നാല് പറഞ്ഞത്? അവർ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ എത്രയാണ് പറഞ്ഞത്? 6 ലക്ഷം 7 ലക്ഷം എന്നല്ലേ പറഞ്ഞത്? എന്നാലും യു ഡി എഫ് താഴേക്ക് പോകുന്നിട്ടില്ലല്ലോ. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉയർത്തിയ രാഷ്ട്രീയ പ്രശ്നങ്ങൾ അത് വളരെ ലൈവായി നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ യു ഡി എഫ് അവരുടെ ഭൂരിപക്ഷത്തിൽ നിന്ന് താഴേക്ക് പോകാനുള്ള അവർ പറയപ്പെടുന്ന കാരണം. ഞങ്ങളെന്തായാലും പൂർണ്ണമായും ആത്മവിശ്വാസത്തിലാണുള്ളത്. ഒരു അടിച്ചേൽപ്പിക്കപ്പെട്ട തെരഞ്ഞെടുപ്പ് എന്നുള്ള നിലയിൽ ജനങ്ങൾ ഞങ്ങൾക്ക് അനുകൂലമാണ്, ഇടതുപക്ഷത്തിന് അനുകൂലമാണ്. ഇതാണ് ഞങ്ങളുടെ അഭിപ്രായം. തെരഞ്ഞെടുപ്പിൻ്റെ വിജയപരാജയങ്ങളെ സംബന്ധിച്ച് വോട്ടെണ്ണി കഴിഞ്ഞാലേ പൂർണ്ണമായിട്ടും പറയാൻ വേണ്ടി കഴിയുള്ളൂ.